ഹൈ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റു വിളിച്ചത്. അപ്പോൾ ഇന്നത്തെ വിളിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പ് നമ്മൾ പോവുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് അല്ല, നമ്മളിപ്പോൾ ഒരു ആളെ പുതുതായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ കോളേജ് ലൈഫ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ പ്രൊപ്പോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രൊപ്പോസലിന് നമ്മൾ മുന്നേ നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വിളിയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ സോ എവരി പ്രൊപ്പോസിന് മുന്നേ നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ആറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ. കാരണം നമ്മളിപ്പോൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീന്താൻ അറിഞ്ഞിരിക്കണം, അതുപോലെ നമ്മൾ നീന്തി അതിനെ കൊണ്ടൊരു കരയ്ക്ക് നമ്മൾ എവിടെ നിന്നാണ് പോയി രക്ഷിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ രക്ഷിക്കാൻ വേണ്ടി പോകുന്നൊരു അവസ്ഥ വരണം, അല്ലെങ്കിൽ കരയ്ക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മൾ പകുതി ലൈഫ് പകുതി ദൂരത്ത് വിട്ടിട്ട് വരേണ്ടതാവരുത് ഓരോ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് കാണപ്പെടുന്ന പല ഇന്നത്തെ ജനറേഷനിലാണെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് ഒക്കെയും ജസ്റ്റ് പെട്ടെന്ന് കാണും, പെട്ടെന്ന് കാര്യങ്ങൾ പറയും. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം പോകും, പെട്ടെന്ന് അതും കഴിഞ്ഞ് ഇതും കടന്ന് പോകുമെന്ന് പറഞ്ഞതുപോലെ രണ്ട് രണ്ട് ഭാഗത്തേക്ക് അങ്ങ് പോകും. സോ ദിസ് ഈസ് നോട്ട് എ റിലേഷൻഷിപ്പ്, ഇത് റിലേഷൻഷിപ്പ് അല്ല. റിലേഷൻഷിപ്പ് കൊണ്ട് നമ്മൾ മീൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ആൾക്കാർക്കും അതുകൊണ്ട് ലൈഫിൽ പോസിറ്റീവ്നെസ് ഉണ്ടാവും. ഈ പോസിറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ കുറവുകളും അല്ലെങ്കിൽ കുറച്ച് തമ്മിൽ കുറവുകളുണ്ടെങ്കിൽ നമ്മൾ കുറവുകൾ എങ്ങനെ മാറ്റാമെന്ന് നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യുകയും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇല്ലാതെ വെറുതെ നമ്മൾ സമയം കളഞ്ഞതാവരുത് ഓരോരുത്തരുടെ റിലേഷൻഷിപ്പ്. സോ അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആവാൻ പോവുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 10 പ്രാവശ്യം തിങ്ക് ചെയ്യുക, തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് കടക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നൊരു പാത്ത് വേ ആയിട്ട് മാറും. കാരണം നമ്മൾ റിലേഷൻഷിപ്പ് പൊക്കഴിഞ്ഞാൽ മാത്രം, നമ്മൾ സാധാരണ ഒരു നോർമൽ നല്ല റിലേഷൻഷിപ്പ് പൊക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെറ്റിലാവണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പെട്ടെന്ന് സെറ്റിലാവും നമ്മുടെ ലൈഫ്. കാരണം എല്ലാവർക്കും എന്താ ഇത്രയേ ഉള്ളൂ ലൈഫ്, ഇങ്ങനെ പറയുന്നൊരു നിമിഷം കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു ജോബോ അല്ലെങ്കിൽ എന്തോ ആയി കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ലൈഫ് അന്ന് തീർന്നു പോവുകയാണ്, അത് കഴിഞ്ഞ് പുതിയൊരു തലമുറ. ഓക്കെ, അതാണ് ലൈഫ്. സോ അപ്പോൾ അത്രയുമുള്ളൊരു നിമിഷത്തിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. സോ അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഉള്ളത് നല്ല റിലേഷൻഷിപ്പ് നല്ലതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല റിലേഷൻഷിപ്പ് തുടങ്ങാനാവട്ടെ. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, പിണക്കവും വിഷമങ്ങളും ഉണ്ടാവും. ഇപ്പോൾ നമുക്കിപ്പോൾ ലൈഫിൽ അതിപ്പോൾ കിട്ടിയില്ല ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിച്ച് ലൈഫ് അവസാനിപ്പിക്കേണ്ടതാവരുത് പ്രണയം. മറ്റൊരാൾക്ക് നമ്മൾ കാര്യം മിസ്സായി പോയാലും അവർ നല്ല രീതിയിൽ ഇരിക്കണമെന്ന് കരുതുന്നതാണ് ലൈഫ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.